് ഫ്രണ്ട്സ് ഞാൻ സീന സുരേഷ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമുക്ക് നല്ല മധുരമുള്ള മധുരമുള്ളൊരു ലഡ്ഡുണ്ടാക്കിയാലോ നല്ല കളറും മധുരവും ടേസ്റ്റും ഒക്കെയുള്ള ഒരു സ്വീറ്റ് ലഡ്ഡു ക്യാരറ്റ് കോക്കനട്ട് ലഡ്ഡു അപ്പോൾ ഇതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം കേട്ടോ നമുക്ക് അപ്പോൾ ഒരു അഞ്ച് കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് കപ്പ് നാളികേരം ചെറുകിയത് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ കുറച്ച് നെയ്യ് വേണം പിന്നെ വേണ്ടത് ഒരു കപ്പ് പഞ്ചസാര പിന്നെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് അവസാനം വരും കേട്ടോ അപ്പോൾ നമ്മൾ പാൻ വെച്ചു ഒരു മൂന്ന് സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തു ഇനി അതൊന്ന് മെൽറ്റ് ആയിട്ട് വരണ സമയത്ത് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കുക ഇത് ഓപ്ഷനൽ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ബദാമോ കപ്പലണ്ടിയോ ഏതാ ഉള്ളതെന്നു വെച്ചാൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കുഴപ്പമില്ല ചെറിയൊരു ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് നിർബന്ധമില്ല ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇത്ര നെയ്യ് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കേണ്ട ഞാനിതിപ്പോൾ ഇത്തിരി റിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര നെയ്യൊക്കെ ചേർത്തിട്ടുള്ളത് ട്ടോ ഇനി അപ്പോൾ അതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം അത് നന്നായി ഇതിൽ ഈ നെയ്യിൽ കിടന്ന് വഴന്ന് സോഫ്റ്റ് ആയിട്ട് വരണം അപ്പോഴാണ് നമുക്ക് അടുത്ത പ്രോസസ്സ് ചെയ്യാനുള്ളത് ഇത് ഇത് ക്യാരറ്റിന് ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ പോയി നല്ലൊരു സോഫ്റ്റായിട്ട് വരണ സമയത്ത് ആണ് നമുക്ക് ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് കൊടുക്കാനുള്ളത് ഇപ്പോൾ കണ്ടോ നല്ലൊരു കളറൊക്കെ ചേഞ്ചായി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് നെയ്യ് പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആകെ അഞ്ച് സ്പൂണാണ് നെയ്യ് ചേർത്ത് കൊടുത്തത് കേട്ടോ ഇനി ഇതിപ്പോൾ ഒരു സോഫ്റ്റായി വന്നു അപ്പോൾ നമ്മൾ ഒരു കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിരുന്നില്ലേ അതിൽ നിന്ന് ഹാഫ് ഇട്ട് കൊടുക്കാം എന്നിട്ട് മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഒരു കപ്പ് പഞ്ചസാര മുഴുവൻ ചേർത്തു ഇപ്പോൾ തൽക്കാലം പകുതിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ മധുരം നോക്കിയിട്ട് നാളികേരമൊക്കെ ഇട്ടതിന് ശേഷം മധുരം നോക്കിയിട്ടാണ് ബാക്കിയുള്ളത് ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് ആ മൂന്ന് കപ്പ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കണ കോക്കനട്ട് അത് കൊടുക്കാം അത് നന്നായി ഇനി ഈ മൂന്ന് നെയ്യും ക്യാരറ്റും നാളികേരമൊക്കെ മിക്സായി വരണ സമയത്ത് ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കിടന്ന് വളർന്നു വരുന്നതിൻ്റെ ഒരു മണം അപ്പോൾ കണ്ടോ നല്ലൊരു സോഫ്റ്റായി ഇനി ഈ സമയത്താണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് പാൽപ്പൊടി പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ ഇതിലൊരു മൂന്ന് സ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് സ്പൂണും കൂടെ പിന്നെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് ലഡു ഉരുട്ടാൻ വേണ്ടി നല്ലൊരു ഇങ്ങനെ കിട്ടുകയുള്ളൂ അപ്പോഴേ നല്ല റൗണ്ട് ഷേപ്പിൽ അത് ഇരിക്കുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്തത് പിന്നെ മാത്രമല്ല പാലും ക്യാരറ്റും നെയ്യും നാളികേരൊക്കെ ചേർന്ന് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ പാൽപ്പൊടി ചേർക്കാൻ വീട്ടിലുണ്ടെങ്കിൽ ചേർക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ കണ്ടോ ഇപ്പം എല്ലാം മിക്സായി വന്നിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക ഈ ക്യാരറ്റിൻ്റെ മിക്സ് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പരന്ന പ്ലേറ്റിലോട്ട് മാറ്റുക ഇനി ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷമാണ് നമ്മുടെ അടുത്ത പ്രോസസ്സ് അപ്പോൾ തണുക്കുക എന്ന് പറഞ്ഞാൽ തീരെ തണുത്ത് പോകരുത് ആ ചൂട് വിട്ടിട്ട് നമ്മുടെ കൈ പൊള്ളാതെയുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ ഒരു ചെറിയ ചൂടിൽ വേണം ഇത് ഉരുട്ടിയെടുക്കാൻ അല്ലെങ്കിൽ ഉരുട്ടാൻ പ്രയാസമായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ തണു ചെറുതായി തണുത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഈ മിക്സ് ഓരോന്നായിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കുക കണ്ടോ ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ലഡ്ഡു ആണ് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് അല്ലേ എല്ലാതും അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കൂ കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പോൾ അവർക്ക് ഊണ് കഴിഞ്ഞിട്ടൊക്കെ ഒരു മധുരം വേണമെന്ന് വെച്ചാൽ ഈ ക്യാരറ്റ് ലഡ്ഡു ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക ഇനി ഇതിൽ നിങ്ങൾക്ക് നെയ്യ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കാം തേങ്ങ ഇത്ര വേണ്ടെങ്കിൽ അത് കുറയ്ക്കാം മധുരം കൂട്ടി കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം എല്ലാം നമ്മുടെ വീട്ടിലെ കുട്ടികളുടെയും വലിയവരുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി കൊടുക്കുക എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് വരാറുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുണ്ടാക്കി നോക്കുക ഇപ്പോൾ ഇതിൽ നിന്ന് അത്യാവശ്യം ഒരു പ്ലേറ്റ് നിറയെ ലഡു കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരു ബിഗ് താങ്ക്സ് ആണ് എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്തും വ്യൂസ് തന്നൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇന്നൊരു മധുരമായിട്ട് വന്നത് ഒരു ക്യാരറ്റ് മധുരമായിട്ട് വന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു കണ്ടോ സൂപ്പർ ടേസ്റ്റി ലഡ്ഡു ആണ് അപ്പോൾ എന്താ പറയുക നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസിൽ ബോക്സിൽ അറിയിക്കൂട്ടോ പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബിങ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു